ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ട വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ്. അതിൽ ആദ്യത്തെ സിനിമ RDX എന്ന സിനിമയാണ്. കൂടുതലായിട്ട് പറയേണ്ടതില്ലല്ലോ, തിയേറ്ററുകളെ കഴിഞ്ഞ 8 ദിവസങ്ങളായിട്ട് പൂരപ്പറമ്പാക്കിയ ഏറ്റവും പുതിയ മലയാളം മാസ് ആക്ഷൻ എൻ്റർടൈനർ സിനിമയാണ് RDX. ചിത്രം കൃത്യം 8 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ ഇന്നലെ നാം പ്രതീക്ഷിച്ചത് 5 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷനാണെങ്കിൽ അത് 6 കോടി 50 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. വെറും 8 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 26 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ലോകമെമ്പാടും നിന്നും 42 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 10-20 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന RDX ഇന്നത്തെയോ അതല്ലെങ്കിൽ നാളത്തെയോ കളക്ഷനോടെ 50 കോടിക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്നും ഇതിനോടകം തന്നെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് ഇന്ന് ശനിയാഴ്ചയും വേറെ ലെവൽ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ ഹൈപ്പിലെത്തിയ വമ്പൻ പ്രൊമോഷനോടെത്തിയ സിനിമയാണല്ലോ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തിന്റെ ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ കളക്ഷൻ കണ്ടപ്പോൾ പലരും കരുതിയത്, അതല്ലെങ്കിൽ ദുൽഖർ ആരാധകരെല്ലാം തന്നെ കരുതിയത്, RDX എന്ന സിനിമ കിങ് ഓഫ് കൊത്തയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരുമോ അത്രത്തോളം എത്തില്ല എന്നായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ RDX എന്ന സിനിമ കിങ് ഓഫ് കൊത്തയുടെ ഫൈനൽ കളക്ഷൻ തൂക്കിയെടുത്തിരിക്കുകയാണ് എന്നത് കൂടി പ്രത്യേകം എടുത്ത് പറയട്ടെ. നേരത്തെ ഒരു സമയത്ത് പ്രേക്ഷകരെ അറിയിച്ചിരുന്നു, ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയല്ല ഓണം വിന്നർ, മറിച്ച് ഓണക്കാലത്ത് തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കുന്ന സിനിമയാണ് ഓണം വിന്നർ എന്ന്. അങ്ങനെ കേട്ടപ്പോൾ തന്നെ പലരും വാദിച്ചിരുന്നു കിങ് ഓഫ് കൊത്ത കൂടുതൽ കളക്ഷൻ നേടിയെടുത്താൽ കിങ് ഓഫ് കൊത്ത തന്നെയാണ് ഓണം വിന്നർ എന്ന്. ഇപ്പോഴത്തെ RDX എന്ന സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ടും അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത് വിന്നറായി ഇപ്പോഴത്തെ മലയാള സിനിമകളിൽ മാറിയിരിക്കുകയാണ്. RDX പവർ തെളിഞ്ഞിരിക്കുകയാണ്. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ദുൽഖറിന്റെ പാനന്തൻ സിനിമയായ കിങ് ഓഫ് കൊത്തയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 36 കോടിക്ക് മുകളിലാണ്. ഇനി പലർക്കും അറിയേണ്ട ഖുഷി എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു പാനന്തൻ സിനിമയാണ് ഖുഷി. തെലുഗു നാടുകളിലെ മാത്രം വമ്പൻ പ്രൊമോഷനോട് എത്തിയ സിനിമ കൂടിയായിരുന്നു ഖുഷി. സിനിമയ്ക്ക് ആവറേജ് എബോ ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സാധാ സിനിമാ പ്രേമികളിൽ നിന്ന് ലഭ്യമായത്. അതേസമയം ആരാധകരിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളും സിനിമ നേരിടുന്നു. എങ്ങനെ നോക്കിയാലും ലൈഗറിനേക്കാൾ ഭേദപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം തന്നെ നേരിടുത്ത ഖുഷി എന്ന സിനിമ ആദ്യ ദിവസം ഞെട്ടിക്കുന്ന കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. മികച്ച താരനിര ഉണ്ടായിരുന്നിട്ടും വലിയൊരു ഹൈപ്പൊന്നും തന്നെ നേരിടക്കാനാവാതെ പോയ ഖുഷി എന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 30 കോടി 10 ലക്ഷത്തോളം രൂപയാണ് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ. എന്നാൽ ആ കളക്ഷനിലെ ചെറിയൊരു തള്ളുണ്ട് എന്നറിയാനായിട്ട് കഴിയുന്നു. തെലുഗു സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം 15 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമ 27 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷൻ ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും 3 കോടിയുടെ തള്ളേ ഉള്ളൂ, വലിയൊരു തള്ളായിട്ടൊന്നും തന്നെ പറയേണ്ടതില്ല. ഇനി ബഡ്ജറ്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, തിയേറ്റർ റൈറ്റ്സ് തുടങ്ങിയ ഡീറ്റെയിലേക്ക് വരികയാണെങ്കിൽ 50 കോടിക്ക് മുകളിലെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ 50 കോടി രൂപയ്ക്ക് തന്നെയാണ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. 100 കോടിക്ക് മുകളിലെ ഫൈനൽ കളക്ഷൻ നേടിയെടുത്താൽ സിനിമ തിയേറ്ററുകളിലെ വിജയിക്കും. 55 കോടിയാണ് സിനിമ ഷെയർ കളക്ഷൻ ആയിട്ട് നേരിടേണ്ടത്. എന്തായാലും ഖുഷി എന്ന സിനിമ തിയേറ്ററുകളിലെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കാം. കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.